കൊടകര കുഴൽപ്പണക്കേസിലെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ നുണപ്രചാരണം തുടർന്നാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്നാണ് ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിൻ്റെ മുന്നറിയിപ്പ്. അത് കാണാതെ പോകരുത്. അപ്പോൾ സതീഷിന് പലതും അറിയാം അല്ലേ? പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് കള്ളപ്പണക്കാരുമായി ബന്ധമുണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ തൻ്റെ പേര് സി പി എമ്മുമായി ചേർത്ത് പറഞ്ഞതിൽ സഹതാപമുണ്ടെന്നുമാണ് സതീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. സുരേന്ദ്രനെ വയനാട് എസ്റ്റേറ്റിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയത് മരം മുറിച്ച് വിറ്റിട്ടല്ലേ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. കള്ളപ്പണക്കാരെന്തിനാണ് കെ സുരേന്ദ്രനെ വിളിക്കുന്നത്? ധർമ്മരാജൻ നേരത്തെ പണം എത്തിച്ചപ്പോൾ 1 കോടി സുരേന്ദ്രന് നൽകി. ധർമ്മരാജൻ ഇക്കാര്യം തന്നോട് പറഞ്ഞിരുന്നുവെന്നും സതീഷ് പറയുന്നു. കണ്ട കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ എന്ന തൃശൂർ ജില്ലാ അധ്യക്ഷൻ്റെ വാദം പച്ച നുണയാണ്. സാമ്പത്തിക തിരിമറി നടത്തിയിട്ടില്ല. 30 വർഷമായി ബി ജെ പി പ്രവർത്തകനാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ പേരിലുള്ള കേസുകൾ മാത്രമേ തനിക്കെതിരെ ഉള്ളൂ. വ്യക്തിപരമായി ഒരു കേസുകളുമില്ല. ശോഭ ചേച്ചി മറ്റ് നേതാക്കൾ പറയുന്നത് ഏറ്റുപിടിക്കുകയാണ്. ശോഭയെ ജില്ലാ ഓഫീസിലേക്ക് കടത്തരുതെന്ന് പറഞ്ഞ ആളാണ് നിലവിലെ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഓഫീസിൽ കടക്കുന്നത് തടയാൻ തനിക്ക് സാധിക്കില്ലെന്ന് അന്നേ പറഞ്ഞിരുന്നു. ശോഭ സ്വയം പരിഹാസ്യയാകരുത്. കോഴപ്പണം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്നാണ് ശോഭ പറഞ്ഞത്. ഡിസംബർ മാസം സംഘടനാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ സമയം ഇക്കാര്യം പറഞ്ഞാൽ തനിക്ക് ഗുണമുണ്ടാകുമെന്നും അധ്യക്ഷ സ്ഥാനം കിട്ടിയാലോ എന്നും ശോഭ പറഞ്ഞിരുന്നു. മറ്റൊരു അവതാരമായ വി മുരളീധരനും തനിക്കിത് രംഗത്ത് വന്നിരുന്നുവെന്നും സതീഷ് പറഞ്ഞു. അപ്പോൾ സതീഷിൻ്റെ കയ്യിൽ ഒരുപാട് കാര്യങ്ങൾ വെളിച്ചം കാണാതിരിപ്പുണ്ട്. സതീഷിനെ പ്രകോപിപ്പിച്ചാലെല്ലാം വിളിച്ചു പറയും, ഇല്ലെങ്കിൽ പറയില്ല. ശോഭ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാക്കാൻ കളിക്കുന്ന കളി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതിനുവേണ്ടി പല കളികളും പലപ്പോഴും കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കളികളൊന്നും ഇതുവരെ ഏറ്റിട്ടില്ല. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് ശോഭയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടേ അങ്ങനെ. പ്രകാശ് ജാവദേക്കർ സി പി എം നേതാവ് ജയരാജനെ രഹസ്യമായി കണ്ടത് വിളിച്ചു പറഞ്ഞപ്പോഴേ പണി പാളി. ശോഭയ്ക്ക് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി. ശോഭയുടെ ആ വെളിപ്പെടുത്തൽ സംസ്ഥാന രാഷ്ട്രത്തിലുണ്ടാക്കിയ കോലാഹലങ്ങൾ ചില്ലറയല്ല. ഒടുവിൽ കേന്ദ്ര നേതൃത്വം ശോഭയെ താക്കീത് വരെ ചെയ്തു. മാത്രമല്ല ഒരുപാട് സാമ്പത്തിക ആരോപണവും ശോഭയുടെ പേരിലുണ്ട്. അതുകൊണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിൻ്റെ കുപ്പായം ധരിപ്പിച്ച് കാത്തിരിക്കേണ്ട ശോഭ. അതിന് വേറെ ആളുണ്ട്, അവർ നോക്കിക്കൊള്ളും.